കോഴിക്കോട് NIT, മുംബൈ IIT, ഈ രണ്ട് സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്തിരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. ഒരിടത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെങ്കിൽ മറ്റൊരിടത്ത് അത് സമരത്തിനെതിരെയുള്ള നടപടിയായിട്ടാണ് ഭവിച്ചിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് മേൽ ലക്ഷങ്ങൾ രൂപയാണ്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പിഴ ചുമത്തിയിരിക്കുന്നത്. ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്. രാത്രി നിയന്ത്രണത്തിന് എതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്നുമാണ് 33 ലക്ഷം രൂപ പിഴ ചുമത്തിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കോഴിക്കോട് NIT രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ സമരം ചെയ്ത 5 വിദ്യാർത്ഥികളിൽ നിന്നുമാണ് ഇത്രയും വലിയൊരു തുക പിഴത്തുകയായി ഈടാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കോഴിക്കോട് NIT വന്നിരിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്തു, സമരത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. എന്തായാലും കോഴിക്കോട് NIT ഇത്തരത്തിൽ രാത്രിയിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഉത്തരവ് ഉണ്ടാവുകയും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള സമരം മാർച്ച് മാസത്തിലാണ് ഇത്തരത്തിലൊരു സമരം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുകയായിരുന്നു. ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ രാത്രിയിലുള്ള സഞ്ചാരങ്ങൾ അത് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ രാത്രിയിൽ നിരോധനം ഏർപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു അതിലുള്ള വിശദീകരണം. ക്യാൻറ്റീൻ്റെ സമയം ഉൾപ്പെടെ വെട്ടിക്കുറച്ചതിലായിരുന്നു വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സമരവുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ആ സമരം നടന്ന ഒരു ദിവസം ഉദ്യോഗസ്ഥർക്ക് ക്യാമ്പസിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ക്യാമ്പസിനുണ്ടായിട്ടുള്ള നഷ്ടം അത് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ 33 ലക്ഷം രൂപ ഈ 5 വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. ഏതാണ്ട് 600,000+ രൂപ ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സമരം ചെയ്തതിനെതിരെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തെ ഗൗരവമുള്ളതാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, മുംബൈയിലും ഇതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായത്. ബോംബെ IIT ഇതിന് സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം എന്ന നിലയിൽ തന്നെയാണ് ആ സംഭവത്തെ വിശദീകരിക്കുന്നതും അതിനെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപറ്റം വിദ്യാർത്ഥികൾ രാമായണത്തിന് സമാനമായ രീതിയിലൊരു പരിപാടി അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി അവതരിപ്പിക്കുന്നു. ആ പരിപാടിയിൽ ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു പരാതി ഒരുപറ്റം വിദ്യാർത്ഥികൾ നൽകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും സെം ഫീസ് ഉൾപ്പെടെ അത് പിഴയായി മേടിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. 120,000 രൂപ വെച്ച് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ഏർപ്പെടുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ഒരു നിലയിലേക്ക് അവർ നൽകണമെന്നുള്ള ഒരു തിട്ടൂരം എന്തായാലും അവിടെ ഇറക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ ഒപ്പം തന്നെ ഒരുപറ്റം വിദ്യാർത്ഥികൾ 40,000 രൂപ വീതവും പിഴ തുക ഈടാക്കുക എന്നുള്ളതുണ്ട്. ഒപ്പം ഇതിന് പുറമെ മറ്റു ചില നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില അവാർഡുകളൊക്കെ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ലഭ്യമാകാറുണ്ട്. അതിൻ്റെ അപേക്ഷകളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പരിഗണനയിൽ നിന്നും അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും റദ്ദ് ചെയ്തുകൊണ്ടുള്ള നടപടിയും ഇവിടെ നിന്നും സ്വീകരിക്കുന്നുണ്ടായി. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹിന്ദു ദൈവങ്ങളെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു, അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇവരുടെ അപേക്ഷയിൽ അല്ലെങ്കിൽ ഇവരുടെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഫെമിനിസം എന്ന പേരിൽ ഈ ഇത്തരത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ് ഈ രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും അപഹാസ്യപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിൽ ഈ പരിപാടി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും ഈ പരാതി കിട്ടി ഉടനെ തന്നെ ഒരു കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റി ഇത്തരത്തിലൊരു ശിക്ഷാ നടപടിയിലേക്ക് പോവുകയുമായിരുന്നു. എന്തായാലും രാമായണം എന്നത് ഒരൊറ്റ രീതിയിൽ മാത്രം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമല്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ തന്നെ. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് സീതയുടെ വേഷം അഭിനയിച്ചിരിക്കുന്നയാൾ അല്ലെങ്കിൽ ആൾ അവിടെ തന്നെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ആളെയും തന്നെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച സ്ഥലത്തെയും മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്നു ആ ഒരു കഥാപാത്രം ആ നിലയ്ക്ക് സംസാരിച്ചു എന്നതാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത്. എന്തായാലും ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. രാമായണത്തിന് വിവിധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള പരിഭാഷകൾ ഉണ്ട്, നിരവധി തരത്തിൽ ഇത് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതൊരു സാമാന്യമായിട്ടുള്ള ബോധമാണ്. ആ ബോധത്തിൻ്റെ അപര്യാപ്തത തന്നെ അടുത്ത നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.